നമസ്കാരം. ഭാരതത്തിന്റെ ആധ്യാത്മിക ചൈതന്യമാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ജന്മത്താൽ ധന്യമാകപ്പെട്ട പുണ്യഭൂമിയാണ് കേരളമെന്നും ശിവഗിരി തീർത്ഥാടന നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ മലയാളത്തിലും അദ്ദേഹം സംസാരിച്ചു. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും അണ്ടെ വനിതമായ നമസ്കാരം. भारत आध्यात्मिक चैतन्यमा श्री नारायण गुरुदेवन अद्देहत्तिंडे जन्मताल धन्य मागपट्ट पुण्यभूमि आण केरलम संतों की कृपा और श्री नारायण गुरु के आशीर्वाद से मुझे पहले भी आप सबके बीच आने का अवसर मिला है. शिवगिरी आकर के आप सबके आशीर्वाद लेने का सौभाग्य मिला है और मैं जब भी वहां आया उस आध्यात्मिक भूमि की ऊर्जा को हमेशा अनुभव किया. ബ്രഹ്മ വിദ്യാലയത്തിന്റെ കനകജൂബിലി ആഘോഷങ്ങൾക്കും മോദി ഇതോടെ തുടക്കം കുറിച്ചു. സംയുക്ത ആഘോഷങ്ങളുടെ ലോഗോയും പ്രധാനമന്ത്രി ഇതോടൊപ്പം പ്രകാശനം ചെയ്തു. കേരളത്തിന്റെ പുരോഗതിക്ക് പലപ്പോഴും ശിവഗിരി നേതൃത്വം നൽകി. വർക്കല ഏകഭാരത ശ്രേഷ്ഠ ഭാരതത്തിന്റെ പ്രതിഷ്ഠാ സ്ഥാനമാണ്. ദക്ഷിണ കാശിയാണ് വർക്കല. ഗുരുവിന്റെ ജനനത്തിലൂടെ കേരളം പുണ്യഭൂമിയായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഉച്ചനീചത്വത്തിനെതിരെ അതിശക്തമായി പോരാടി. ഗുരുദർശനം മനസ്സിലാക്കിയാൽ ഇന്ത്യയെ ഒരു ശക്തിക്കും ഭിന്നിപ്പിക്കാൻ കഴിയില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസന നയം ഗുരുചിന്തയുടെ ഭാഗമാണെന്നും മോദി അഭിപ്രായപ്പെട്ടു. മതത്തെ ഗുരു കാലോചിതമായി പരിഷ്കരിച്ചുവെന്നും ഗുരു വിദ്യാഭ്യാസത്തെയും ശാസ്ത്രത്തെയും കുറിച്ച് സംസാരിച്ചുവെന്നും മതത്തെയും വിശ്വാസത്തെയും പ്രകീർത്തിക്കുന്നതിൽ പിന്നോട്ടു പോയില്ല. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ദർശനം ആത്മനിർഭർ ഭാരതത്തിന് വഴികാട്ടിയായെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആധുനികതയെപ്പറ്റി സംസാരിച്ചുവെന്നും ഇന്ത്യൻ സംസ്കാരത്തെ മൂല്യങ്ങളെ സമ്പന്നമാക്കിയെന്നും മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കി സ്വന്തം ആശയം അവതരിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരി തീർത്ഥാടന നവതി, ബ്രഹ്മവിദ്യാലയ കനകജൂബിലി എന്നിവയുടെ ഒരു വർഷം നീളുന്ന ആഘോഷത്തിന്റെ ആഗോളതല ഉദ്ഘാടനമാണ് ഇന്ന് ദില്ലിയിൽ പ്രധാനമന്ത്രി നിർവഹിച്ചത്. ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനായി. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ഭാരവാഹികൾ, സന്യാസിമാർ, വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഗോളതല ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വെബ് ഡെസ്ക്, സത്തുമൈ ന്യൂസ്.